Hi students, we can discuss the 16th question of NCERT exercise of the chapter Motion in a Straight Line. Question: look at the graphs A to D. Figure carefully and state with reasons which of these cannot possibly represent one-dimensional motion of a particle. So, nammada ee questionil thannirikkunnathu displacement, velocity, speed, distance, time graphukalaanu. Appo idu base cheyidittu ee graphukalil edakkeyanu possible aayittullathu allathathu ennu nammal kandupidikkanam. So, at first graph namukku shradhikkam. Look. നമ്മളൊരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻ്റ് എടുത്തെന്ന് വിചാരിക്കുക, സേ ടി വൺ. സോ അത് നമ്മൾ വൈ ആക്സിസിന് പാരലലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ രണ്ട് പൊസിഷനുകളിൽ അത് കട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് സേ ഈ പൊസിഷനെ നമുക്ക് എക്സ് വൺ എന്ന് പറയാം, ഇത് നമുക്ക് എക്സ് ടു എന്ന് നമുക്ക് പറയാം. സോ ഫ്രം ദ ഫിഗർ it is clear that at a particular instant the body got two positions in a time. So it is not possible. Appo oru particular instant ile oru particle ine rendu positions oru kaarana vachalum possible alla, adukonde namukku that a choice namukku practice cheyan pattunnathalla. So that situation is not possible. So namukku rendamatha situation namukku discuss cheyan. സോ നമ്മളത് അവിടെയും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ കർവിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ സേ അത് നമ്മുടെ ടൈം ആക്സിസിലെ ആ ഒരു ലൈൻ ഇറ്റ് ഈസ് കട്ട് അറ്റ് സേ ഇവിടെ വി വൺ എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലും ഇത് വി ടു എന്നുള്ള വെലോസിറ്റിയും നമ്മളൊന്ന് കൺസിഡർ ചെയ്തേ. അപ്പോൾ ഇവിടെ ഫിഗർ ഷോ ചെയ്യുന്നത് ഫിഗർ ഷോസ് ദ ബോഡി ഗോട്ട് two velocities in a particular time with the opposite direction. Opposite direction ennu parayumbol orkkanadathu oranam plus aanu, positive value aanu v1, v2 ennu parayunnathu negative value aanu. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ബോഡിക്ക് ഒരു സമയം രണ്ട് വെലോസിറ്റീസ് എന്ന് പറയുന്നത്, സോ ദാറ്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് പോസിബിൾ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഫിഗറിലേക്ക് നമുക്ക് കടക്കാം. സോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്തിരിക്കുന്ന കർവ് സ്പീഡ് ടൈം ഗ്രാഫാണ്. അപ്പം സ്പീഡ് ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് റീജിയൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഈ വാല്യൂസൊക്കെ പോസിറ്റീവ് ആണ്, ഇവിടുത്തെ ഈ വാല്യൂസ് അറ്റ് എനി ടൈം എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് കൺസെപ്റ്റിലാണ് അവിടെ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ അത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, നമ്മൾ സ്പീഡിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. സോ റീസൺ ദ സ്പീഡ് ഓഫ് എ പർട്ടിക്കുലർ ഈസ് ആൾവൈസ് പോസിറ്റീവ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. റീസൺ സ്പീഡ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. സോ നോ ഡയറക്ഷൻ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്പീഡ് നെഗറ്റീവ് ആണ് എന്നുള്ള തരത്തിലാണ്.
സോ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇറ്റ് ഡസ് നോട്ട് അസോസിയേറ്റ് വിത്ത് ദ ഡയറക്ഷൻ. സോ സ്പീഡ് ഡസ് നോട്ട് അസോസിയേറ്റ് വിത്ത് ദ ഡയറക്ഷൻ. Therefore, this situation is not possible. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റൽ അനാലിസിസ് ആണ്, ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാലാമത്തെ ചോയ്സിലേക്ക് നമുക്ക് കടക്കാം, ദാറ്റ് ഡി വൺ. സോ ദ ഗ്രാഫ് ഈസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത്. സോ ഇവിടെ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ കേസ് എടുത്താൽ, സോ വൺ ഓർ ടു സിറ്റുവേഷൻസ് നമുക്ക് ഡീൽ ചെയ്താൽ, സേ ടി വൺ സമയത്തുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സിറ്റുവേഷനും പാത്ത് ലെങ്തിൻ്റെതും ടി ടു എടുക്കുന്ന സമയത്ത്, ടി ടുവിൽ പറയുന്നത് ദ ഡിസ്റ്റൻസ് ഈസ് ഗോസ് ഓൺ ഡിക്രീസിങ് എന്നാണ്, ദ ടൈം ഗോസ് ഓൺ. സോ ദ ഫിഗർ റിവീൽസ് എസ്പെഷ്യലി T2 to T3 duration, that path length, that means distance, decreases with the time. നമുക്കറിയാന്നുള്ള വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, as time goes on, distance never decreases. എന്ന് വെച്ചാൽ എപ്പോഴും ടൈം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. അതുകൊണ്ട് ഈസ് ദിസ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അത് മനോഹരമായിട്ട് ഓരോ കേസസും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നാല് ഗ്രാഫുകളും പോസിബിൾ അല്ല എന്നുള്ള കാര്യം ഓർക്കുക. സോ ടേക്ക് കെയർ, ഗോഡ് ബ്ലസ് യു.